പോലെ നമ്മൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരവസ്ഥ വരും ജീവിതത്തിൽ. അന്ന് ഏതൊരു മനുഷ്യനും മനുഷ്യൻ്റെ ദുർബലത ബോധ്യപ്പെടുന്നൊരു നിമിഷത്തിൽ നമ്മൾ തിരിച്ചറി, നമ്മളെങ്ങനെ നിഷേധിച്ചാലും കൈഫ തക്ഫുറൂന ബില്ലാ വകുൻതും അംവാത ഫഅഹ്യാകും സുമ യുമീതുകും സുമ യുഹീകും സുമ ഇലൈഹി തുർജഊൻ. നിങ്ങൾ എങ്ങനെയാണ് ഒരു അള്ളാഹുവിനെ നിഷേധിക്കാന്നാണ്. കാരണം നമ്മൾ രണ്ട് കോശമായൊരവസ്ഥ ഉണ്ട്, മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജം കൂടിച്ചേർന്ന് ഒരു നുതുഫത്തു നംശാജായ ഒരു ഘട്ടം. അതിൽ നിന്ന് നമ്മൾ ആ രണ്ട് കോശം നാല് കോശമായി, എട്ട് കോശമായി, അത് 16-32 കോശമായി, അതൊരു സൈഗോട്ടായി, അത് ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് തൂങ്ങി നിന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു അല്ലേ. ഒരു പെണ്ണിൻ്റെ സ്കാൻ ചെയ്യുമ്പം അതിൻ്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു ഫീറ്റസ് ഉണ്ട്, ഒരു എംബ്രി ഉണ്ട് എന്ന് പറയുമ്പം അത് ജീവനുള്ളതാണോ അല്ലേ എന്ന് ശാസ്ത്രം പറയപ്പോഴാണ്, അതിനൊരു 6 ആഴ്ചയെങ്കിലും വളർച്ചയാവുമ്പോൾ, അതിനെ മിടിക്കുന്ന ഒരു ഹൃദയം ആ സ്കാനിങ്ങിൽ കാണുമ്പോഴേ അത് ജീവനുള്ള കുഞ്ഞാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ 7 ആഴ്ചയായിട്ടും 8 ആഴ്ചയായിട്ടും ആ കുട്ടിക്ക് തുടിക്കുന്ന ഒരു ജീവനില്ല എന്ന് പറയുമ്പം, തുടിക്കുന്നൊരു ജീവനില്ല എന്ന് പറയുമ്പോൾ, ഒരു ഹൃദയമില്ല എന്ന് പറയുമ്പം അത് ജീവനില്ലാത്ത കുഞ്ഞാണ്. എന്തുകൊണ്ടതിന് ജീവനില്ലാതെ പോയി? ഇപ്പോൾ ഒരു ജീവനില്ലാത്ത കുട്ടിയെ നമ്മൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് അതിനെ പരിശോധിക്കുമ്പോൾ എല്ലാ നിലക്കും അതിന് ഹൃദയമുണ്ട്, എല്ലാ അവയവങ്ങളുമുണ്ട്, എന്തുകൊണ്ടതിന് ജീവൻ ലഭിച്ചില്ല? അപ്പോൾ നമ്മൾ പറയുകയാണ് ജെനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും, അതിൻ്റെ ജനിതക സ്റ്റഡി നടത്തണം എന്നൊക്കെ. അങ്ങനെയൊക്കെ നടത്തിയിട്ടും നോർമലായ ജെനറ്റിക് റിപ്പോർട്ട് വന്നിട്ട് പോലും എന്തുകൊണ്ട് ആ കുട്ടിക്ക് ജീവനില്ലാതെ പോയി സഹോദരങ്ങളെ? ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ പല ഓരോ അസുഖത്തിൻ്റെയും കാരണങ്ങൾ പറയുമ്പം ചില അസുഖങ്ങൾക്ക് ആദ്യം തന്നെ പറയാം, അല്ലെ, അവസാനത്തായി വരുന്ന റീസൺ ഇഡിയോപതിക് എന്നാണ്. ഇഡിയോപതിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ ഇതുവരെ കണ്ടുപിടിക്കാത്തത് അല്ലെങ്കിൽ പറയാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത എന്തെല്ലാമോ കാര്യങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട്. അത് തിരിച്ചറിയുന്ന ഏതൊരാൾക്കും അവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതിസങ്കീർണമായ മനുഷ്യൻ്റെ തലച്ചോറ് അല്ലേ. ഇപ്പോൾ നമ്മൾ ചില സ്ട്രോക്കൊക്കെ വന്ന പേഷ്യൻസിൽ അഫേസിയ എന്ന് പറയും, സംസാരിക്കാൻ പറ്റില്ല, സ്ട്രോക്ക് ബാധിച്ച ആളുകൾ സംസാരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ രണ്ട്, ഒരു സെൻസറി അഫേസിയ എന്ന് പറയും, അതായത് അയാൾക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവില്ല, തിരിച്ചു പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അയാൾ എന്തൊക്കെയാണ് പറയാം, നമ്മൾ ചോദിച്ചതല്ല പറയാം, കാരണം അയാൾക്ക് ചോദിച്ചത് നമ്മളെ ലാംഗ്വേജ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ നമ്മൾ പറയണതല്ല അയാൾ മനസ്സിലാക്കുക, പക്ഷെ തിരിച്ചയാൾ വേറെ എന്തൊക്കെയോ പറയും. അതേപോലെ ചില ആളുകൾ കരയും അല്ലേ, നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും പക്ഷെ തിരിച്ച് പറയാൻ പറ്റില്ല, മോട്ടോർ അഫേസിയ എന്ന് പറയും. ഇതൊക്കെ എന്താ കാരണം? ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രക്തക്കോയിലുകൾ, ഈ രക്തക്കോയിൽ ബ്ലോക്കായി അതുണ്ടാവും, ഈ രക്തക്കോയിൽ ബ്ലോക്കായി എങ്ങനെ സംഭവിക്കും അല്ലേ. മോട്ടോർ അഫീസ് എന്ന് പറയും, പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ തിരിച്ചു പറയാൻ പറ്റുന്നില്ല. ഇപ്പം ചില ആളുകൾ പറയും വാപ്പങ്ങനക്കാരി, നമ്മൾ എന്ത് പറഞ്ഞാലും വാപ്പങ്ങനക്കാരും, കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ചിന്തകൾ നമ്മൾ പറയണൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ തിരിച്ചു പറയാൻ പറ്റുന്നില്ല അല്ലേ. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്. ഒരു 10-45-50 വയസ്സായി കഴിഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങൾക്കൊക്കെ പ്രായാധിക്യം വന്ന്, പിന്നെ അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ മന്ദബുദ്ധികളായ കുട്ടികൾ പെരുമാറുന്നത് പോലെ, എന്താണ് മലത്ത് അവിടെ മലം വിസർജിച്ച് അതൊക്കെ ചുമരിൽ തേച്ച് വളരെ നമ്മൾ കണ്ട കരഞ്ഞു പോകുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മളെ തലച്ചോറിലെ ചെറിയ രാസമാറ്റങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പം, ഇതൊക്കെ സംഭവിക്കാതെ 50-40 വയസ്സ് വരെ ഞാൻ ജീവിച്ചു എന്നത് അത് ഈ സൃഷ്ടാവിൻ്റെ വൈഭവ സൃഷ്ടി വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ. ആ അങ്ങനെ ഒരു സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സൃഷ്ടാവിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല.